ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും മലയാള നേരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാതി വഴിയിൽ നിലച്ചുപോയ പരിണാമ പ്രക്രിയയുടെ പാപഭാരവുമായി വൈരൂപ്യത്തിൻ്റെ ഗ്രാൻഡ് അംബാസിഡറായി ഈ ലോകത്ത് പിറന്ന ജൂലി പാസ്ട്രാനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ജൂലിയ പാസ്ട്രാന ഒരു വിരൂപറാണിയുടെ അവിശ്വസനീയമായ ജീവിത യാഥാർത്ഥ്യം. നിലക്കണ്ണാടിയിൽ സ്വന്തം രൂപം കണ്ടാൽ പോലും ഭയന്നു പോകുമായിരുന്നു ജൂലിയ. ലോകത്തിനു മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി ജീവിക്കേണ്ടി വന്ന ഈ വിരൂപറാണിക്ക് ഒടുവിൽ രക്ഷകനുണ്ടായി. ആടിയും പാടിയും തൻ്റെ വൈകൃതം മാർക്കറ്റ് ചെയ്ത് അവളും അവനും ലോകസഞ്ചാരം നടത്തി പണം സമ്പാദിച്ചു. ഒടുവിൽ പാസ്ട്രാനയുടെ 26-ാം വയസ്സിൽ അത് സംഭവിച്ചു. ലോകത്തെ ഏറ്റവും വിരൂപയായ ഈ വനിത മരിച്ചിട്ട് 157 വർഷം കഴിഞ്ഞു. പക്ഷേ എണ്ണിയാലൊടുങ്ങാത്ത പ്രദർശന വിവാദങ്ങളുണ്ടാക്കിയ ജൂലിയയുടെ മൃതദേഹം സംസ്കരിച്ചത് 7 വർഷം മുൻപാണ്. അതായത് 2013 ഫെബ്രുവരി 13-ാം തീയതി. അവളുടെ ദുരന്ത ജീവിതത്തിൻ്റെ റിയാലിറ്റി ഷോ അവിശ്വസനീയമാണ്, അസാധാരണമാണ്. മെക്സിക്കോയിലെ സിനലോവ സ്റ്റേറ്റിലെ സിയേറയിൽ 1834 മാർച്ച് 25-നായിരുന്നു ആ വിചിത്ര ശിശു പിറന്നത്. മുഖവും ശരീരവും ആസകലം കറുത്ത് ഇടതൂർന്ന രോമങ്ങൾ, ചെവികളും മൂക്കും അസാമാന്യ വലിപ്പമുള്ളതായിരുന്നു. ക്രമം തെറ്റിയ രണ്ടുവരി പല്ലുകൾ, തടിച്ചുവേർത്ത ചുണ്ടും മോണയും. വൈദ്യശാസ്ത്രം ഹൈപ്പർ ട്രിക്കോസിസ് ടെർമിനാലിസ് എന്നും ജിൻജിവൽ ഹൈപ്പർ പ്ലാസിയ എന്നും പേരിട്ട് വിളിച്ച അത്യപൂർവ രോഗമായിരുന്നു ഈ വൈകൃതത്തിന് കാരണം. അവളാണ് ജൂലിയ പാസ്ട്രാന. പക്ഷേ സമൂഹം ജൂലിയയെ കളിയാക്കി വിളിച്ചത് കുരങ്ങത്തി എന്നും കരടിപ്പെണ്ണയെന്നുമൊക്കെയാണ്. അലക്സാണ്ടർ ബിമോട്ട് എന്ന ഡോക്ടർ മനുഷ്യനും ഒറാക് ഊട്ടാനും, ചിമ്പാൻസി വർഗത്തിൽപ്പെട്ട ഒരു കുരങ്ങു വർഗമാണ് ഒറാക് ഊട്ടാൻ, തമ്മിലുള്ള വീഴ്ചയിലൂടെ പിറന്നവൾ എന്ന ജനന സർട്ടിഫിക്കറ്റാണ് പാസ്ട്രാനയ്ക്ക് ചാർത്തിക്കൊടുത്തത്. ക്ലീവ്ലാൻഡിലെ ഡോക്ടർ എസ് ബ്രെയിനിഡ്സ് പറഞ്ഞത് ഇത് വേറിട്ടൊരു വർഗമെന്നാണ്. ഇങ്ങനെ വൈദ്യശാസ്ത്രം പല പല വിശേഷണങ്ങൾ ജൂലിയയ്ക്ക് നിർദ്ദയം നൽകി. വൈരൂപ്യത്തിൻ്റെ കണ്ണീരുമായി വളർന്ന ജൂലിയയുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടായത് 1954 അവരുടെ 20-ാമത്തെ വയസ്സിലാണ്. സംഗീത പരിപാടികളും പ്രദർശനങ്ങളും നടത്തിയിരുന്ന തിയോർഡൽ ലെൻഡ് അഥവാ ലൂയിസ് ബി ലെൻഡ് എന്ന അമേരിക്കക്കാരൻ ജൂലിയയെ കാണാനിടയായി. ലെൻഡ് ജൂലിയയെ അവളുടെ അമ്മയെന്ന് കരുതപ്പെടുന്ന സ്ത്രീയിൽ നിന്നും വാങ്ങി. ജൂലിയയെ നൃത്തവും സംഗീതവും പഠിപ്പിച്ചു. തുടർന്ന് താടിയും മീശയും ശരീരം രോമാവൃതമായ സ്ത്രീ എന്ന ട്രേഡ് നെയിമിൽ ജൂലിയയുമായി ലെൻഡ് അമേരിക്കയിലും യൂറോപ്പ് ആകമാനവും സഞ്ചരിച്ചു. ഇതിനിടെ 3 ഭാഷകളിൽ എഴുതാനും വായിക്കാനും ജൂലിയ പഠിച്ചു. ഷോകളിൽ പാസ്ട്രാനയെ കാണാൻ ആയിരങ്ങൾ ആവേശത്തോടെ തടിച്ചുകൂടി. താമസിക്കാതെ ലെൻഡ് ജൂലിയയെ വിവാഹം കഴിച്ചു. അവൾ ഗർഭിണിയായി. 1860 മോസ്കോയിൽ ഒരു ഇമേജ് റിസൾട്ട് ഫോർ ജൂലിയ പാസ്ട്രാന പ്രദർശന പര്യടനത്തിനിടെ ജൂലിയ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞ് അമ്മയുടെ തൽസ്വരൂപമായിരുന്നു. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് മരിച്ചു. വിധി ജൂലിയയെയും ജീവിക്കാൻ അനുവദിച്ചില്ല. പ്രസവത്തിൻ്റെ 5-ാം നാൾ വിരൂപദേഹത്തു നിന്നും ജൂലിയയുടെ ജീവൻ പറന്നകന്നുപോയി. പക്ഷേ മകൻ്റെയും ഭാര്യയുടെയും മൃതദേഹം ലെൻഡ് സംസ്കരിച്ചില്ല. അയാൾ ഈ ജഡങ്ങളുടെ കച്ചവടം മൂല്യം മനസ്സിലാക്കി. ലെൻഡ് മോസ്കോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ സുക്കോവിനെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മൃതദേഹങ്ങൾ എംബാം ചെയ്ത് ചില്ലുപെട്ടിയിലാക്കി വിവിധ രാജ്യങ്ങളിൽ പ്രദർശനത്തിന് കൊണ്ടുപോയി. ഈ യാത്രക്കിടെ ലെൻഡ് മാരി ബാർട്ടൽ എന്ന വനിതയെ കണ്ടുമുട്ടി. ജൂലിയയുടെ അതേ രൂപമായിരുന്നു മാരിക്കും. ഇവൾ ജൂലിയയുടെ ഇളയ സഹോദരിയാണെന്ന് പറഞ്ഞാണ് ലെൻ ഷോകൾ നടത്തിയിരുന്നത്. സേനോര പട്രാന എന്നും പേരിട്ടു. പ്രദർശനങ്ങളിൽ നിന്ന് വളരെയധികം പണം അവർ നേടി.
ഏറെ കഴിയും മുമ്പ്, അതായത് 1884 ലെൻഡ് ഒരു റഷ്യൻ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തി. അവിടെ വെച്ച് മരണമടയുകയും ചെയ്തു. ലെൻഡിന്റെ മരണശേഷം മാരി ബാർട്ടെൻ ഇരു ജഡങ്ങളും വിറ്റു. 1921 നോർവേയിലെ ഏറ്റവും വലിയ ഫൺഫെയറിന്റെ മാനേജരായ ഹാക്കൺ ലെൻഡ് മൃതശരീരങ്ങൾ സ്വന്തമാക്കി. 1970 വരെ പ്രദർശനം തുടർന്നു. 1973 നോർവേയിൽ നിശ്ചയിച്ചിരുന്ന പ്രദർശനത്തിന് മുൻപ് ഒരു അമേരിക്കൻ ടൂർ ഉണ്ടായിരുന്നു. ഇതിനിടെ മൃതശരീര പ്രദർശനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു. തുടർന്ന് അമേരിക്കയിലെ പ്രദർശനം റദ്ദാക്കി. പിന്നെ സ്വീഡിലെ മേളയ്ക്കായി ജഡങ്ങൾ വാടകയ്ക്ക് നൽകി. എന്നാൽ സ്വീഡിലെ അധികാരികൾ പ്രദർശനങ്ങൾ നിരോധിച്ചു. 1976 പ്രദർശനക്കാർ കുട്ടിയുടെ മൃതദേഹത്തിന് അംഗഭംഗം വരുത്തി. നശിപ്പിക്കപ്പെട്ട മൃതദേഹം ഉപേക്ഷിച്ചു. 1979 മോഷ്ടിക്കപ്പെട്ട ജൂലിയയുടെ ജഡമാവട്ടെ പിന്നീട് വീണ്ടെടുത്ത് ഓസ്ലോ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൂക്ഷിച്ചു. പക്ഷേ 1990 വരെ ഇത് ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. ജൂലിയായുടെ ജഡം ഓസ്ലോ സർവകലാശാലയിൽ ഉണ്ടെന്ന വാർത്ത പരന്നതോടെ ഇത് പൊതുജനശ്രദ്ധയെ ആകർഷിച്ചു. പക്ഷേ DNA പരിശോധനയ്ക്ക് ശേഷം ജഡം മാന്യമായി സംസ്കരിക്കണമെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു. ഇതിനായി ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. ഒടുവിലത് ഒരു നാടിൻ്റെ മുഴുവൻ മുറവിളിയായി മാറി. മെക്സിക്കോയിലെ സിനലോവ ഗവർണർ മാരിയോ ലോപ്പസ് വാർഡസ് നടത്തിയ ശ്രമങ്ങളുടെ ഫലമായി ഓസ്കോ സർവകലാശാലയിൽ നിന്നും മൃതദേഹം വിട്ടുകിട്ടുകയായിരുന്നു. ജന്മഗ്രാമത്തിൽ നടന്ന സംസ്കാര ചടങ്ങിൽ വൈരൂപ്യത്തിൻ്റെ പാരമ്യം ലോകം ദർശിച്ച ജൂലിയ പാസ്ട്രാന എന്ന നാടിൻ്റെ ദുരന്ത നായികയ്ക്ക് ആയിരങ്ങൾ 2013 February 13 യാത്രാമൊഴി നൽകി. ജൂലിയയുടെ മൃതദേഹം മെക്സിക്കോയിലേക്ക് കൊണ്ടുപോകും മുമ്പ് 2013 February 7 മെക്സിക്കൻ അംബാസിഡർ മാർത്ത ബാഴ്സിന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ അധികൃതരിൽ നിന്നും ഔദ്യോഗികമായി ഏറ്റുവാങ്ങി. പ്രസ്തുത ചടങ്ങിൽ അവർ പറഞ്ഞു, "നിങ്ങൾക്കറിയാമോ, ഞാൻ സമ്മിശ്ര വികാരത്തിലാണിപ്പോൾ. ഒരർത്ഥത്തിൽ ജൂലിയയുടേത് രസകരമായ ഒരു ജീവിതമായിരുന്നു. യാത്ര ചെയ്യുന്നതിലും പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്നതിലും അവൾ സന്തോഷം കണ്ടെത്തിയിരുന്നു. അതേസമയം ഒരു കച്ചവടക്കാരിയായി ഒരു പ്രദർശന വസ്തുവായി ഇങ്ങനെ സഞ്ചരിക്കുന്നത് സങ്കടകരമാണ്. ജീവിച്ചിരുന്നപ്പോഴും ജഡമായിട്ട് പോലും മനുഷ്യവർഗത്തിൻ്റെ കാഴ്ചാ വിഭ്രാന്തികൾക്കും ക്രൂരവിനോദങ്ങൾക്കും ലാഭകൊതികൾക്കും ഇരയായ ജൂലിയ ഒട്ടേറെ സാഹിത്യ സൃഷ്ടികളിൽ കഥാപാത്രമായി വേഷപ്പകർച്ച നേടിയിട്ടുണ്ട്. നാടോടി കഥകൾക്കും പാട്ടുകൾക്കുമെല്ലാം അവൾ പുനർജനിക്കപ്പെട്ടു." പ്രിയ കൂട്ടുകാരെ, നമ്മൾ എപ്പോഴും നമ്മുടെ കുറവുകളും ഇല്ലായ്മകളും ഓർത്ത് പരിതപിക്കുമ്പോൾ ദൈവം നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങൾ കാണാൻ നമ്മൾ മറന്നുപോകുന്നു. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോ സിനിമയും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.